നമസ്കാരം ാരനാണെന്ന് ആവർത്തിച്ച് പാലക്കാട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി അനീഷ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും സി പി എം ആവർത്തിക്കുമ്പോഴാണ് പ്രതി തന്നെ താൻ സി പി എമ്മുകാരനാണെന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അനീഷിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും താൻ സി പി എമ്മുകാരൻ തന്നെയാണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ കൊലപാതകം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലയിൽ വെക്കാനുള്ള തിരിച്ചടിയായിരിക്കുകയാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയത് വ്യക്തിവിരോധം മൂലമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് സിപിഎം പാലക്കാട് ജില്ലാ നേതൃത്വം ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതിനുള്ള വ്യക്തിവിരോധമാണ് പ്രതികളെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് സി പി എം ഈ കാര്യം തള്ളിയിരിക്കുകയാണ് കൃത്യമായത് പ്രതികൾക്ക് ആർ എസ് എസ് ബന്ധമാണുള്ളതെന്നും വ്യക്തി വിരോധത്തെ തുടർന്നുള്ള കൊലപാതകമാണ് ഇതെന്നുമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഇത് സി പി എം ചോദിക്കുന്നു സി പി എം പ്രവർത്തകൻ ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയതുള്ള അതൃപ്തിയാണ് കൊലപാതകത്തിലേക്ക് വഴിവച്ചതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്ക് ഷാജഹാനോട് അതൃപ്തി ഉണ്ടായിരുന്നെന്നും ാ കൊലപാതകത്തിനു പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും വരുത്തി തീർക്കുവാനുള്ള സി പി എം നീക്കങ്ങൾക്കിടെയാണ് പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേർ ഇതുവരെ പിടിയിലായി ഇതിൽ നവീൻ അനീഷ് ശബദീഷ് സുജീഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കൂടാതെ എട്ട് പേർ കസ്റ്റഡിയിലാണ് ഇവർ നാലുപേരും നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണെന്നാണ് പോലീസ് പറയുന്നത് നവീനെ പൊള്ളാച്ചിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ബാക്കി പേരെ മലമ്പുഴ കവയിൽ നിന്നുമാണ് പിടികൂടിയത് രണ്ടായിരത്തി മുതൽ തന്നെ ഷാജഹാനുമായി പ്രതികൾ വിരോധത്തിലായിരുന്നു ിനുള്ളിലെ വളർച്ചയിൽ പ്രതികൾക്ക് എതിർപ്പുണ്ടായി ഷാജഹാൻ കൊല്ലപ്പെട്ട ദിവസം ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലും തർക്കമുണ്ടായിരുന്നു ഇത് കൊലപാതകത്തിലേക്ക് വഴിവെച്ചിരുന്നു എന്നാണ് സംശയം പ്രതികൾക്ക് ഷാജഹാനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു പ്രതികളിൽ ഒരാളായ നവീൻ രാഖി കെട്ടിയത് ഷാജഹാൻ ചോദ്യം ചെയ്തിരുന്നു രാഖി ഷാജഹാൻ പൊട്ടിച്ചെറിയുകയും ചെയ്തിരുന്നു ഇത് വിരോധം കെട്ടൽ ഗണേശോത്സവം ശ്രീകൃഷ്ണ ജയന്തി എന്നീ അവസരങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വെക്കുന്നതിലടക്കം ഷാജഹാനുമായി പ്രതികൾക്ക് പ്രശ്നമുണ്ടായി ഇതോടെ പ്രതികൾ അവരുടെ വീട്ടിൽ നിന്ന് വാളുകൾ എടുത്തുകൊണ്ടുവന്ന ഷാജഹാനെ വെട്ടിക്കൊല്ലുകയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്